ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം ആവി കയറ്റിയിട്ട് നിമിഷ നേരത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുതേ. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പഴം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നിലും ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും അതേപോലെ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാൽ കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം കാൽ കപ്പ് അളവ് തന്നെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ഏകദേശം നല്ല ഫൈൻ പൗഡർ ആവുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദേൻ്റെ അതേ അളവ് തന്നെ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് മാറ്റാം. ഇത് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. നമ്മുടെ ആ പഴത്തിൻ്റെ ചെറിയൊരു ചൂടൊന്ന് മാറിക്കിട്ടുന്നത് വരെ മതി. ഇപ്പോൾ അതാ ബാറ്ററൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങാനീരാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ നീരാണ്. ഏകദേശം ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും എണ്ണ കുടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ പഴക്കം ഇവിടെ നല്ലപോലെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ കഴിക്കുമ്പം. അപ്പം ഇതുപോലെ ആരും ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊരിയായിട്ട് കിട്ടും. പഴം നമ്മൾ ആവി കയറ്റിയെടുത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴം പൊരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.